ലൈഫ് മിഷൻ കോഡ് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ പിന്നിട്ടു. 9:30 സി എം രവീന്ദ്രൻ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. സ്വപ്ന സുരേഷിന്റെ മൊഴിയും ശിവശങ്കറിന്റെ ചാറ്റ് സന്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ സി എം രവീന്ദ്രൻ വ്യക്തത വരുത്തേണ്ടിവരും. സി എം രവീന്ദ്രനോട് February 27 ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി എത്താനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നു. സുവി വിശ്വനാഥൻ ചേരുന്നു വിശദാംശങ്ങളുമായി. സുവി, വളരെ ആത്മവിശ്വാസത്തോടെ കൈകൾ വീശിയൊക്കെയാണ് മാധ്യമങ്ങൾക്ക് നേരെ സി എം രവീന്ദ്രൻ ആ ഓഫീസിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഈ ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ എന്തെങ്കിലും സൂചനകൾ? എന്തോ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ 9:20 കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ മാധ്യമങ്ങളോട് കൈവീശി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിനകത്തേക്ക് കയറിപ്പോയത്. വളരെ കൂളായിട്ടുള്ള ഒരു ശരീരഭാഷയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ രീതിയിലല്ല ഈ ഓഫീസിലേക്ക് സി എം രവീന്ദ്രൻ എത്തിയത്. വളരെ ഒളിച്ചും പതുങ്ങിയുമായിരുന്നു അദ്ദേഹം എത്തിയത് എങ്കിൽ ലൈഫ് മിഷൻ കോഴക്കേസിലേക്കുള്ള അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ വളരെ ഈസിയായി കടന്നു പോകുന്ന ഒരു കാഴ്ച ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചത്. ഒപ്പം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സി എം രവീന്ദ്രന് അറിയാം എന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും സ്വപ്ന സുരേഷിന്റെ ഒരു മൊഴിയുണ്ട്. ആ മൊഴി വിശ്വാസ്യതയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുന്നത്. അതിനെ പിന്താങ്ങുന്ന തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ആ സ്വപ്ന സുരേഷിന്റെ മൊഴി പ്രകാരം ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ച ക്ലിഫ് ഹൗസിൽ നടക്കുമ്പോൾ അവിടെ ഈ സി എം രവീന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കോഴപ്പണമായി ലഭിച്ച കമ്മീഷൻ അടിസ്ഥാനത്തിൽ ലഭിച്ച 4.50 കോടി രൂപ ആർക്കെല്ലാമാണ് വിതരണം ചെയ്തത്, അതിൽ ഒരു വിഹിതം സി എം രവീന്ദ്രന് ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് അദ്ദേഹം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് പറയേണ്ടി വരിക. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ്. ചോദ്യം ചെയ്യൽ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. സുവി വിശ്വനാഥനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത്